ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കായ ഹൈലക്സിനുള്ള ബുക്കിംഗ് സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തുകയാണെന്ന് ജാപ്പനീസ് നിർമ്മാതാക്കളായ ടൊയാറ്റോ. പ്രതീക്ഷിച്ചതിലും മികച്ച പ്രതികരണവും വിതരണത്തെ ബാധിക്കുന്ന വിവിധ ഘടകങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് കമ്പനി വ്യക്തമാക്കി. എന്നാൽ വൈകാതെ തന്നെ ഹൈലക്സിന്റെ ബുക്കിംഗ് പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് താങ്കളെന്നും ടൊയാറ്റോ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കഴിവുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ഹൈലക്സ്. ഇന്ത്യയിൽ ടൊയാറ്റോ ഹൈലക്സ് ലോഞ്ച് ചെയ്യുന്നതിനായി ആകാംക്ഷയോടെ ഉപഭോക്താക്കൾ കാത്തിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ വിപണി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വാഹനങ്ങളിലൊന്നായി ഹൈലക്സ് മാറുകയും ചെയ്തിട്ടുണ്ട്. 2022 ജനുവരി 20 ടൊയാറ്റോ ഇന്ത്യൻ വിപണിയിൽ ഹൈലക്സിനെ വെളിപ്പെടുത്തുകയും അതിനുള്ള ബുക്കിംഗ് തുറക്കുകയും ചെയ്തിരുന്നു. പിക്കപ്പ് ട്രക്കിനായി കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം കാരണം ഇതിന് ആവശ്യക്കാർ ഏറെയാണെന്നും കമ്പനി വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയിലെ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് വിഭാഗം വളരെയധികം വളർച്ചയാണ് കൈവരിക്കുന്നത്. 2005 ടാറ്റ TL 4x4 ലോഞ്ച് ചെയ്തതോടെയാണ് ഇതെല്ലാം ആരംഭിക്കുന്നതും. എന്നിരുന്നാലും അക്കാലത്ത് പരുക്കൻ പിക്കപ്പിനായി അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ. പിന്നീട് മഹീന്ദ്ര സ്കോർപിയോ ഗെറ്റവേയും ടാറ്റ സെനോണും വിപണിയിലെത്തി. ഇവ മികച്ച പിക്കപ്പ് ട്രക്കുകളായിരുന്നെങ്കിലും ലൈഫ് സ്റ്റൈൽ ഓഡിയൻസിനെ ശരിക്കും ആകർഷിച്ചിരുന്നില്ല. ഉപകരണങ്ങളും മറ്റു സാധനങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള വർക്ക് ഹോഴ്സുകളായി അവ ഇപ്പോഴും വിപണിയിൽ ഉപയോഗിക്കുന്നു. 2016 ഇസൂസു ഡിമാക്സ് വി ക്രോസ് പുറത്തിറക്കിയതോടെയാണ് കാര്യങ്ങൾ ശരിക്കും മാറിമറിയുന്നത്. ആളുകൾ പിക്കപ്പ് ട്രക്കിനെ ഒരു യൂട്ടിലിറ്റി വാഹനമായി മാത്രമല്ല ലൈഫ് സ്റ്റൈൽ വാഹനമായി സ്വീകരിക്കാൻ തുടങ്ങിയതും അപ്പോഴാണ്. നിർഭാഗ്യവശാൽ മഹീന്ദ്ര സ്കോർപിയോ ഗെറ്റവേ അപ്പോഴേക്കും നിർത്തലാക്കിയിരുന്നു. ടാറ്റ സെനോണിനെയും കമ്പനി വിപണിയിൽ നിന്ന് പിൻവലിച്ചിരുന്നു. 2016 മുതൽ നിങ്ങൾക്ക് ഒരു പിക്കപ്പ് ട്രക്കിനായി ഇന്ത്യൻ വിപണിയിൽ തിരയുകയാണെങ്കിൽ ഇസൂസു ഡിമാക്സ് വി ക്രോസ് മാത്രമായിരുന്നു ഒരേ ഒരു ഓപ്ഷൻ. ഇസൂസു 3rd generation വി ക്രോസ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിനായി ഉപഭോക്താക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഇസൂസു 2rd generation ഫേസ് ലിഫ്റ്റ് മാത്രമാണ് BX6 മോഡലായി രാജ്യത്ത് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പിക്കപ്പ് സെഗ്മെന്റിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ 2018 തുടക്കത്തിൽ തന്നെ ടൊയാറ്റോ ഇന്ത്യയിൽ ഹൈലക്സിനെ അവതരിപ്പിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും 2021 വരെ ഇതേക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2022 വാഹനം വെളിപ്പെടുത്തുകയും ബ്രാൻഡ് ബുക്കിംഗ് തുറക്കുകയും ചെയ്തു. വിപണിയിൽ മറ്റ് ഓപ്ഷനുകളുടെ ലഭ്യതക്കുറവും പ്രധാനമായും ഐതിഹാസിക ഹൈലക്സ് ബ്രാൻഡ് നെയിമും കാരണം ഹൈലക്സിന്റെ ആവശ്യം വളരെ ഉയർന്നു തന്നെയാണ്. ഇത് കാരണം ഹൈലക്സിന്റെ ബുക്കിംഗ് സ്വീകരിക്കുന്നത് താൽക്കാലികമായി ടൊയോറ്റയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നു. തങ്ങളുടെ വിതരണത്തെ ബാധിക്കുന്ന വിവിധ ഘടകങ്ങളുടെ വെളിച്ചത്തിൽ ഉയർന്ന ഡിമാൻഡ് നിറവേറ്റാൻ തങ്ങൾക്ക് കഴിയുന്നില്ല. അതിനാൽ കൂടുതൽ അസൗകര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ഹൈലക്സിനുള്ള ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചതിൽ തങ്ങൾ ഖേദിക്കുന്നുവെന്ന് ടൊയോറ്റ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച കസ്റ്റമർ എക്സ്പീരിയൻസ് നൽകുക എന്ന ലക്ഷ്യത്തോടെ കഴിവതും നേരത്തെ തന്നെ ഹൈലക്സ് ബുക്കിംഗ് പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തങ്ങൾ തുടരുമെന്നും ജാപ്പനീസ് ബ്രാൻഡ് കൂട്ടിച്ചേർത്തു. 2.8 liter ടർബോ ഡീസൽ എഞ്ചിനാണ് ഇന്ത്യയിലെ ടൊയാറ്റോ ഹൈലക്സിന് കരുത്തേകുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ വേരിയന്റിൽ ഇത് 200 bhp കരുത്തും 420 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓട്ടോമാറ്റിക് വേരിയന്റിൽ ഇത് 500 Nm വരെ ടോർക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ ഏറ്റവും ഉയർന്ന ടോർക്ക് ഔട്ട്പുട്ടുള്ള വാഹനമായി ഇതോടെ ഹൈലക്സ് മാറുകയും ചെയ്യും. LED ലൈറ്റനിംഗ്, സ്റ്റൈലിഷ് അലോയ് വീലുകൾ, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കുകൾ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയ്ക്കൊപ്പം 8-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ സവിശേഷതകളും വാഹനത്തിൽ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.